നമസ്കാരം, ഏവർക്കും ഡോൺ സ്ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലോകം കാത്തിരുന്ന വേൾഡ് കപ്പിന്റെ തുടക്ക മത്സരം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. എക്സൈറ്റ്മെന്റിന്റെ ഒരു എക്സൈറ്റ്മെന്റിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കാരണം ആദ്യ മത്സരം തന്നെ 5 ഗോളുകളോട് കൂടിയിട്ടുള്ള ഒരു കിടിലൻ മത്സരമായിട്ട് തന്നെ പറയാം. കാരണം റഷ്യ എന്നുള്ള ടീം എന്ന് പറയുന്നത് കുറച്ച് പുറകിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ റാങ്കിങ്ങിൽ കുറച്ച് പുറകിൽ നിൽക്കുന്ന ഒരു ടീം തന്നെയാണ്. എങ്കിൽ കൂടി റഷ്യ സൗദി മത്സരത്തിൽ ഒരുപാട് പേര് പ്രെഡിക്ഷൻ നടത്തിയത് റഷ്യ എന്നുള്ള ടീമിനെ തന്നെയായിരുന്നു. റഷ്യയുടെ ഈ മത്സരം എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു മത്സരം തന്നെയായിരുന്നു. കാരണം ഓരോ താരത്തെയും നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അറ്റാക്കിങ്ങിലാണെങ്കിലും ഡിഫൻസിങ്ങിലാണെങ്കിലും മിഡ്ഫീൽഡിങ്ങിലാണെങ്കിലും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു ടീമായി മാറിയിരിക്കുകയാണ് റഷ്യയുടെ ഫുട്ബോൾ. ഫുൾ ഡിഫൻസീവ് കളി മാത്രമാണ് സൗദി കാഴ്ചവെച്ചത്. ഒരു തരത്തിലുള്ള ഫോർവേഡ് അറ്റാക്കുകൾ, ഏകദേശം ഹാഫ് ടൈമിന് ശേഷം ഒരു 60 മിനിറ്റിൽ ഒരു അറ്റാക്കിനെ ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും സൗദിയുടെ ഭാഗത്ത് നിന്നും യാതൊരുവിധ അറ്റാക്കും പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ അവസാന സ്കോർ എന്ന് പറയുന്നത് 5-0 എന്നുള്ള നിലയിലാണ്. അപ്പോൾ ആദ്യ ഹാഫിൽ സ്കോർ ചെയ്തിരിക്കുന്നത് 2 ഗോളുകളാണ് ആദ്യ ഹാഫിൽ സ്കോർ ചെയ്തത്. 2-0 എന്നുള്ള രീതിയിലായിരുന്നു ആദ്യ ഹാഫ് നീങ്ങിക്കൊണ്ടിരുന്നത്. ആദ്യ ഗോൾ നേടിയിരിക്കുന്നത് ഗസൻസ്കി എന്നുള്ള താരമാണ്. അദ്ദേഹത്തിന്റെ ഒരു കിടിലൻ ഹെഡർ, ഹെഡറിലൂടെയായിരുന്നു ആ ഗോൾ വന്നത്. ഒരു കോർണറിൽ നിന്നും അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അങ്ങോട്ട് തട്ടി ഒരു വിധത്തിൽ അത് ഉയർന്നു വന്നത് കൃത്യമായി ഒരു റേഷ്യോയിൽ ഹെഡ് ചെയ്ത് ഗോളാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ഗോളിന്റെ ലീഡ് നിൽക്കുമ്പോഴായിരുന്നു ചെറിഷു, അതായത് ഒരു താരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ പേശി മെരുവ് കാരണം അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെറിഷു എന്ന് പറയുന്ന ഈ താരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇറക്കുകയായിരുന്നു ചെയ്തത്. കാരണം 23rd മിനിറ്റിലേക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരിക എന്ന് പറയുന്നത് വളരെ നിരാശപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ റഷ്യ എന്ന ടീമിന് വലിയൊരു അടി വരുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഈ താരം കളിയുടെ ഗതി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു താരമായി മാറിയിരിക്കുന്നത് തന്നെ കളി കാണുമ്പോഴായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ടുള്ള കളികൾ കാഴ്ചവെച്ചുവെങ്കിൽ കൂടി കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള കളികൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ബോക്സിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഒറ്റയ്ക്കുള്ള മുന്നേറ്റങ്ങൾ മാത്രമായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു വിധത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച ഒരു പാസ്, അത് മിഡിൽ നിന്നും മറ്റൊരു താരം ഓടി വന്ന് ഇദ്ദേഹത്തിനേക്ക് ബോൾ എത്തിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. അത് കൃത്യമായി അദ്ദേഹം ഷോട്ട്സിൽ കൃത്യമായി ഗോൾ പോസ്റ്റിനകത്തേക്ക് അടിച്ചു കയറ്റി 2 ഗോളുകളുടെ ലീഡിലേക്ക് റഷ്യൻ ടീമിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തത്. സ്റ്റേഡിയത്തിന് പുറത്ത് പ്രസിഡന്റായ റഷ്യൻ പ്രസിഡന്റിനെയും സൗദി പ്രസിഡന്റിനെയും ഒക്കെ കാണാനായിട്ട് സാധിക്കുകയായിരുന്നു. റഷ്യൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ഒരു കളിയാക്കറുടെ മുഖഭാവമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അത് കളിയുടെ ആദ്യം തൊട്ട് അവസാനം വരെയും അദ്ദേഹത്തിന്റെ മുഖത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എടുത്തു കാണുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത്രത്തോളം കളി പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം റഷ്യ എന്ന ടീം ഈ ഒരു ലെവലിൽ നിന്ന് ഡിഫൻസീവ് കളി പുറത്തെടുക്കും എന്നുള്ള പ്രതീക്ഷ മാത്രമായിരുന്നു ഉണ്ടായത്. എന്നാൽ സൗദി ടീം ആദ്യം മുതൽ അവസാനം വരെയും ഡിഫൻസീവ് കളി തന്നെയായിരുന്നു പുറത്തേക്ക് എടുത്തത് എന്നുള്ളത് നിരാശപ്പെടുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. വീണ്ടും റഷ്യൻ ടീമിന്റെ കിടിലനായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. 21rd മിനിറ്റിൽ ചിബ എന്ന് പറയുന്ന താരത്തിന്റെ ഒരു കിടിലൻ ഹെഡറിലൂടെ 3rd ഗോൾ കൂടി വന്നപ്പോൾ സൗദി അറേബ്യ എന്ന ടീമിന്റെ കോൺഫിഡൻസ് ലെവൽ തൊട്ട് എല്ലാം, ടീമിന്റെ ഫിസിക്കൽ ലെവലാണെങ്കിലും മെന്റൽ ലെവലാണെങ്കിലും എല്ലാം താഴോട്ട് വരികയും പിന്നെ കളിക്കാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് സൗദി അറേബ്യ എന്ന് പറയുന്ന ടീം മാറുകയാണ് ചെയ്തത്. ചെറിയഷ്യയുടെ വീണ്ടും ഉള്ള ഒരു ഗോൾ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ കിടിലനായിട്ടുള്ള മറ്റൊരു ഗോൾ കൂടി വന്നപ്പോൾ അദ്ദേഹത്തെ ഇന്ന് ലോകത്തിലുള്ള എല്ലാ താരങ്ങളും എടുത്തു കാണാനായിട്ട് സാധിച്ചു. കാരണം ഒരു യുവതാരമാണ് അദ്ദേഹത്തിന്റെ ആദ്യ വേൾഡ് കപ്പാണ്, ആദ്യ ഗോളാണ് വേൾഡ് കപ്പില് എന്നൊക്കെ പറയുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെന്റ്. കാരണം പുതിയൊരു താരം ജനിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു കിടിലൻ പ്ലെയറിനെ കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടിരിക്കുന്നു. കാരണം നല്ല രീതിയിലുള്ള കളിയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. കുറച്ച് സെൽഫിഷ്നെസ് ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹം അത് മാറ്റിയെടുത്ത് നല്ല രീതിയിൽ കളി പുറത്തേക്ക് കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അവസാന നിമിഷം 3 മിനിറ്റ് ആഡ് ഓൺ ടൈം കൊടുത്ത ആ അവസാന നിമിഷത്തിൽ വീണ്ടും ഒരു ഫ്രീ കിക്ക്, അതും ഗോൾ പോസ്റ്റിന് തൊട്ട് മുമ്പിൽ നിന്നും ഒരു ഫ്രീ കിക്ക് ലഭിച്ചു. അത് കൃത്യമായി മുതലെടുക്കാനായിട്ട് റഷ്യൻ താരങ്ങൾ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. 5 ഗോളുകൾ അടിച്ച് നിറച്ച് പൊളിച്ചടിക്കി എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അതിന്റെ കോച്ചിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കോച്ചിനെ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം കോച്ച് എന്ന് പറയുന്നത് വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കോച്ചാണ്. അഥവാ ഓർ ദേഷ്യക്കാരനോ അല്ലെങ്കിൽ പ്ലെയേഴ്സിനെ ഒരു അടിമകളെ പോലെ കാണുന്ന ഒരു കോച്ചല്ല. കാരണം അതിന്റെ ഒരു തെളിവ് തന്നെ അതിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. കാരണം 3rd ഗോളടിച്ച് താരം കോച്ചിന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ കോച്ച് അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യുന്ന ഒരു കാഴ്ച വരെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ എന്താണ് ഇതിനെ പറയുക, നമ്മുടെ റഷ്യ എന്ന് പറയുന്ന ടീം വളരെ മികച്ച ടീമായിട്ട് തന്നെ നമുക്കതിൽ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ നമുക്ക് മികച്ച ഒരു കളിയുടെ ഭാഗമായിട്ട് എടുത്ത് പറയേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ.
ഓ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിടിലൻ റിവ്യൂസ്. അപ്പൊ 5 ഗോളുകൾ അടിച്ച് റഷ്യ എന്നുള്ള ടീം ഈദ് മുബാറക് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഈ ഇതിന് സൗദി ആയിരുന്നു ജയിക്കേണ്ടിയിരുന്നത് എന്ന് തോന്നുന്നു. കാരണം ഈദ് അല്ലെങ്കിൽ അവരുടെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ലഭിക്കുന്ന ഒരു അവസരമായിരുന്നു, പക്ഷെ അത് നിരാശപ്പെടുത്തുന്ന രീതിയായിരുന്നു. എങ്കിൽ കൂടി റഷ്യ നല്ല രീതിയിൽ മികച്ച കളി പുറത്തെടുത്തുകൊണ്ട് അവരുടെ വിജയം കണ്ടിരിക്കുകയാണ്. ആദ്യ വേൾഡ് കപ്പ് വിജയം, അതുമാത്രമല്ല ആദ്യ ഹോം വിജയമാണ് അവർക്ക്. ഈ വേൾഡ് കപ്പ് നേടുകയാണെങ്കിൽ അവരുടെ റഷ്യ അവരുടെ സ്വന്തം മണ്ണിൽ അവർക്ക് വേൾഡ് കപ്പ് നേടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പൊ നാളെയും മത്സരങ്ങളുണ്ട്, തീർച്ചയായിട്ടും എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് റിവ്യൂസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള റിവ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക, ഒപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു ദിവസമായി, മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നവരേക്കും ബൈ ബൈ.